നമസ്കാരം. ഇതൊരറിയിപ്പാണ്, ആവശ്യമുള്ളവർക്ക് ഉപകാരപ്പെടും. മറുകാട് നരപ്പാളി എന്ന നീലപത്രം, മഞ്ഞപ്പത്രം, അതിൻ്റെ പേരിൽ ജീവിതം തന്നെ തകർന്നടിഞ്ഞ നിരവധി പേര് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്, പ്രവാസ ലോകത്തിലുമുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ദുബായിൽ പോയ സമയത്ത് ഒരാൾ, അയാൾ പറഞ്ഞത് ഇവിടുത്തെ നിയമം എന്താണ് ഞാൻ നോക്കില്ല, ഇവനെങ്ങാനും ദുബായിൽ കാലുകുത്തിയാൽ അടിക്കുന്നുള്ള റോട്ടിലിട്ട് തല്ലും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറഞ്ഞു നിങ്ങൾ അയാളെ തല്ലും, അവസരം നിങ്ങളിവിടെ 20 വർഷം ജയിലിൽ പോകും. ഭാര്യയുടെയും മക്കളുടെ കാര്യം കഷ്ടമാവുക, വികാരം കൊണ്ടൊന്നും ചെയ്യരുത്. അവനെ തല്ലാൻ അവിടെ പോയിട്ട് തല്ലാം, ആരും ചോദിക്കില്ല. അവൻ്റെ വീടിൻ്റെ മുമ്പിലിട്ട് അവനെ തല്ലിയാൽ ആരും ചോദിക്കില്ല. അതാണ് അവൻ്റെ വീടിന് മുമ്പിലത്തെ സ്ഥിതി. ഒരാൾക്കും അവനെ ഇഷ്ടമല്ല, അവൻ്റെ ഭാര്യാമണിക്കും അവനെ ഇഷ്ടമല്ല എന്നാണ് കേട്ടത്. അങ്ങനെയുള്ള മറുകാട് നിരപ്പാളി എന്ന നീലപത്രം, ഇപ്പോൾ മഞ്ഞപത്രം എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്, എനിക്ക് നീലപത്രം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നല്ലത്. ജീവിതം കോഞ്ഞാട്ടിയാക്കി മാറ്റി പലരുടെയും, സാധാരണക്കാരായിട്ടുള്ള ആളുകളല്ലാത്ത ആളുകളും. നിലവിൽ ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നവരുണ്ട്, പക്ഷെ അതിന് കഴിയാത്ത ആളുകളുണ്ട്. സഹിക്കാവുന്നിടത്തോളം സഹിക്കുന്ന സമയത്ത് നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് പലപ്പോഴും പലവരും അവരുടെ ക്ഷമ കൊണ്ട്, സഹനശീലം കൊണ്ട് പലപ്പോഴും അവർ ഡിഫൻഡ് ചെയ്യുകയുള്ളൂ, ഒഫൻഡ് ചെയ്യില്ല. ആരും തെറി വിളിച്ചാൽ എന്നെ തെറി വിളിച്ചോട്ടെ എന്ന് പറയുന്ന ആളുകൾ, ആരും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് അടി കിട്ടിക്കഴിഞ്ഞാൽ ഇടത്തെ ചുവട് കാണിച്ചു കൊടുക്കുക. ഇടത്തെ ചുവടത്ത് അടി കിട്ടിക്കഴിഞ്ഞാൽ ജീസസ് ക്രൈസ്റ്റും പറഞ്ഞിട്ടില്ല, കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, ആധർമ്മത്തിൻ്റെ മർമ്മം വേദിക്കുക. എങ്ങനെയാണെന്നറിയോ, ആധർമ്മം കൊണ്ട് തന്നെ, ആധർമ്മത്തിൻ്റെ തന്നെ കഞ്ചു പണിയാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ നോക്കേണ്ട ആവശ്യമില്ല. ആദതായി വദാർഹണ, സമൂഹത്തിലെ 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 സമൂഹമാകുന്ന ജലാശയം, അതിന് വിഷം കലർത്തുന്ന ആളുകൾ, സമൂഹമായിട്ടുള്ള വനം, അതിൻ്റെ ഒരു മൂലയ്ക്ക് തീ കൊടുക്കുന്ന ആളുകൾ, അഗ്നിതോ ഗ്രഹദശ ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റുള്ളവരുടെ പത്നിമാരെ നോക്കുന്ന ആളുകൾ, അത്തരം ആളുകളെയാണ് ആദതായികൾ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ പണിഷ്മെൻ്റാ കഴുത്ത് കളഞ്ഞേക്കുക. അങ്ങനെ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ അനാവശ്യമായിട്ട് തൊട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ കളഞ്ഞേക്കാണ് ഛത്രപതി ശിവജി പറഞ്ഞിട്ടുള്ള ഈ അടുത്തകാലത്ത് ഒരു സിനിമ വന്നു, ബാഹുബലി. അതിലങ്ങനെയാണ്, അതിലൊരു രംഗമുണ്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട രംഗമാണ്. അതിലൊരുത്തൻ ഏതൊരു സ്ത്രീയുടെ മെക്കെട്ട് കയറി പിടിച്ചു, ഉടനെ തന്നെ അയാളെ ചീത്ത പറയാൻ പറ്റും ചെയ്തത്. അപ്പം അതിൽ നായകൻ പറയാണ് അങ്ങനെ ചീത്ത പറഞ്ഞത് തെറ്റ്, എൻ്റെ രാജ്യത്തിലെ ഒരു സ്ത്രീയുടെ ശരീരത്തെ അനധികൃതമായിട്ട് തൊട്ടിക്കഴിഞ്ഞാൽ, എന്നിട്ട് ആ ആളെടുത്ത് അദ്ദേഹം ലൈറ്റിങ്ങിൻ്റെ വേഗതയിലാണ് വീശിയത്. ഈ വെട്ടുകൊണ്ട് ആളിന്ന് ചിരിക്കുന്നു, കാരണം അയാൾ പോലും അറിഞ്ഞിട്ടില്ല അയാളെ തല കഴുത്തിൽ നിന്ന് അറ്റുപോയത്, കുറേ കഴിയുമ്പോൾ മനസ്സിലാവുന്നു. അപ്പം ആ രീതിയിൽ എത്രയോ ആളുകളെ അവഹേളിക്കുക, അത് അവനൊരു ഒരു ഈ മറുകാട് നിരപ്പാളിക്കൊരു സുഖമായിട്ടാണ് തോന്നിയ, ഇത്തരം കാര്യങ്ങൾ സുഖമായിട്ട് തോന്നിയിട്ടുള്ളത്. ഏതായാലും ഞാൻ ഏതൊരു കാര്യം പറഞ്ഞപ്പോൾ, ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ അവിടേക്ക് കയറിപ്പോയതാണ്, അത് വിടാം നമുക്ക്. ഏതായാലും അപ്പം ഏതായാലും ഇവനെതിരെ നിയമ നടപടി നേരിട്ട് നടപടിക്ക് ഒരുങ്ങാൻ കഴിവില്ലാത്ത ആളുകളുണ്ട്. അവരോടാണ് പറയുന്നത് ധൈര്യസമേതം ഈ പറയുന്ന മഞ്ഞപ്പത്രക്കാരൻ്റെ, ഈ മറുകാട് നിരപ്പാളിയുടെ പേരെടുത്താൽ സുദീപ് എന്നയാൾ ചോദിച്ചു നിന്റെ തന്തയുടെ പേരെന്താണെന്ന്, ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. അത് അവൻ്റെ കുറ്റമല്ല, അവൻ്റെ അമ്മയ്ക്ക് പോലും അറിയില്ലല്ലോ. കോക്ടെയിലല്ലേ എല്ലാം കൂടിയിട്ട് കലക്കി കോക്ടെയിലായിട്ടല്ലേ പമ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവ അവൻ്റെ അമ്മയ്ക്ക് പോലും അറിയില്ല, നല്ല അവനിത് പറയാൻ പറ്റുള്ളൂ, നല്ലൊരു പേര് പറയാൻ പറ്റുമോ, ജവഹർലാൽ നെഹ്റു എന്ന് പറയാൻ പറ്റുമോ. അപ്പോൾ ഏതായാലും ധൈര്യസമേതം ഇവന് ഇരയായിട്ടുള്ള ഈ മറുകാടൻ നിരപ്പാളിക്ക് ഇരയായിട്ടുള്ള ആളുകൾ അവർ മുൻപോട്ട് വരണം, ഞാൻ അവരെ സഹായിക്കും. പറയുന്നത് നിസ്സാരക്കാരനല്ല PV അൻവർ. നിയമ നടപടികൾ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അതിന് തയ്യാറാവണം. എനിക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നിയമസഹായങ്ങളും സംരക്ഷണങ്ങളും നമ്മൾ ഒരുക്കും. അതിനുള്ളൊരു പദ്ധതി ഇവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. അതാണ് നിങ്ങളോട് പറയാനുള്ളത്, എനിക്ക് പറയാനുള്ളത്. അതിനുള്ള പദ്ധതി PV അൻവർ സാഹിബ് ഒരുക്കിയിരിക്കുകയാണ്. കൂട്ടായിട്ടുള്ളൊരു പ്രവർത്തനം ഇക്കാര്യത്തിൽ ഉണ്ടാവണം. അങ്ങനെ തയ്യാറായിട്ട് വരുന്ന ഓരോരുത്തരെയും എന്ത് വില കൊടുത്തിട്ടും നമ്മൾ സംരക്ഷിക്കും. കാരണം വിമർശനം അത്യന്താപേക്ഷിതമാണ്. ഇവിടെ ഒരുപാട് പത്രങ്ങളുണ്ട്,
ആ പത്രങ്ങൾ വിമർശിക്കുന്നുണ്ട്. ഇവിടെ പ്രതിപക്ഷ നേതാക്കളുണ്ട്, പ്രതിപക്ഷക്കാരുണ്ട്, അവർ ഭരണപക്ഷക്കാരെ വിമർശിക്കാറുണ്ട്, ഭരണപക്ഷക്കാര് പ്രതിപക്ഷക്കാരെ വിമർശിക്കാറുണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, ഓർക്കുന്നുണ്ടോ അറിയില്ല, എന്തോ ഒരു കാര്യം വന്ന സമയത്ത് എവിടെ നിന്നോ നമ്മളുടെ ലീഡർ കരുണാകരൻ കരുണാകരൻജി ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീമതി കല്യാണിക്കുട്ടിയമ്മ, അവരെന്തോ ഒരു പേരതിനകത്ത് കടന്നുകൂടി. അന്ന് അദ്ദേഹം പറഞ്ഞു കരുണാകരൻ മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രി സ്ഥാനം എന്ന് വിടുന്നുവോ അന്ന് കരുണാകരനെ നിങ്ങൾ ആർക്കും ശത്രുവല്ല. മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് പ്രതിപക്ഷക്കാരുണ്ടാകും, വിമർശനം ഉണ്ടാകും, അങ്ങനെ ഉണ്ടായില്ലേ, മുഖ്യമന്ത്രി ജീവച്ഛവമാണെന്ന് അർത്ഥം. പക്ഷേ വീട്ടുകാരുടെ പേര് കെട്ടി വലിക്കരുത്. അന്ന് നായനാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, പ്രതിപക്ഷത്തോ മറ്റോ നായനാരായിരുന്നു, അദ്ദേഹം പോലും അതിൽ ഇടപെട്ടു എന്നുള്ള, പിന്നെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. കാരണം അവരവർ ജീവിതത്തിൽ ശാരദ ടീച്ചറും കല്യാണിക്കുട്ടിയമ്മയും ഒരേ സമയത്ത് അവിടെ തിരുവനന്തപുരത്ത് താമസിച്ചിട്ടുണ്ട്. അവർ സംസാരിക്കും സാമ്പാറിൻ്റെ കാര്യവും ഇന്ന് അവിടെ ഉണ്ടായ പാൽപ്പായസത്തിൻ്റെ കാര്യവും അവരന്യനും പങ്കുവയ്ക്കും. പക്ഷെ ഇതിനകത്ത് അവരെ പിടിച്ചു വലിച്ചിടാൻ പാടില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഈ പറയുന്ന കോട്ടൈ പല തന്തമാർ എല്ലാവരുടെയും ദ്രാവകം കൂടി ഉണ്ടാക്കിയിട്ടുള്ളവൻ, അതാണ് ഇവൻ്റെ ശരീരത്തിൽ ഒരിക്കൽ പോലും ഒരു വ്യക്തിക്ക് വേണ്ടുന്ന രൂപമല്ല ഉള്ളത്. അവൻ്റെ ചെവി ഉറാങ്ങുട്ടാൻ്റെ ചെവി പോലെ കിടന്ന് ബിളു 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 ഇങ്ങനെ ആടും, പന്നിയുടെ വാല് കിടന്ന് ഇങ്ങനെ ആടുന്ന പോലെ കിടന്ന് ആടും. മാത്രമല്ല അവൻ്റെ അവൻ്റെ ഒരു ജന്തുണ്ട്, പേര് ഞാൻ മറന്നു, ഏറ്റവും വൃത്തികെട്ട ജന്തു. എന്നോട് പലരും പറഞ്ഞു ഇവൻ്റെ അടുത്തേ എടുക്കാൻ പറ്റില്ല, കക്ഷത്ത് വരുന്ന വേർത്ത്, ഒരേ ഷർട്ട് മാത്രമേ ഉള്ളൂ, അതെന്തോ ആവട്ടെ. അപ്പം അങ്ങനെയുള്ളവൻ ആളുകളുടെ ഒരുപാട് മാനം കവർന്നിട്ടുള്ളവനാണ്. മാത്രമല്ല ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കരുണാകരൻജിയുടെ കേസ് പറഞ്ഞത്, പിണറായി അതേ മുഖ്യമന്ത്രിയാണ്, നിങ്ങൾ പിണറായി കരിക്കൊടി വാങ്ങിച്ചോ, നിങ്ങൾ കല്ലെടുത്തെറിഞ്ഞോ, അത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ മകള്, അവരെ കൂടി ചേർത്തുകൊണ്ട് ഇവനിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ചുട്ട പെടയല്ലേ വെച്ച് കൊടുക്കേണ്ടത്. ഇവൻ പറഞ്ഞു എൻ്റെ കൈ കോപ്പ് കൈയാണെന്നും, ഇവൻ മറ്റേ ഇവിടെ കപ്പകൃഷി നടത്തുന്നവനാണെന്നും. എവിടെയെന്നറിയാം കപ്പകൃഷി നടത്തുന്നത്? പട്ടത്ത്, തിരുവനന്തപുരം പട്ടത്ത് നാഷണൽ ഹൈവേയിലെ നാഷണൽ അവൻ്റെ സ്ഥലം പതിപ്പിച്ച് കൊടുത്തിരിക്കുകയാണ് അവന്. നാഷണൽ ഹൈവേയിൽ 8 ഏക്കർ സ്ഥലം പതിച്ച് കൊടുത്തിരിക്കുകയാണ് അവന് കപ്പകൃഷി നടത്താൻ വേണ്ടിയിട്ട്. എവിടെ? പട്ടത്ത് കപ്പകൃഷി. അതുകൊണ്ട് എൻ്റെ കയ്യിൽ നല്ല ബലമുണ്ട്, ഇതാണ് കയ്യിൻ്റെ ബലം, നീവനെ കണ്ടോ, ഇതൊക്കെയാണ് കയ്യിൻ്റെ ബലം. ഇത് വെറുതെ ഉണ്ടാക്കിയതല്ല, കപ്പകൃഷി നടത്തിയുണ്ടാക്കിയില്ല, എക്സസൈസ് ചെയ്തും യോഗാസനം ചെയ്ത് ഉണ്ടാക്കിയതാണ്. അങ്ങനെയുള്ള ബലം ഉള്ള ആൾക്കാർ അപ്പുറത്തുള്ളത് നീ മനസ്സിലാക്കണം. നിന്റെ ഈ കോഴിക്കൈ കോഴിക്കാർ പോലത്തെ കൈ വെച്ചിട്ട് നീ ആരെയും ബെല്ല് പിടിക്കരുത്, അപകടം ഉണ്ടാവും. നിനക്ക് തോന്നുന്നുണ്ടാവും വീർപ്പിച്ച ആനയാവും, തവളയ്ക്ക് അങ്ങനെ തോന്നിയത്ര ഒരിക്കേ, അങ്ങനെ തവള പൊട്ടി തെറിച്ചു. അതാണ് ഇപ്പോൾ ഇവൻ്റെ ഗതികേടും അതാണ്. അപ്പം ഏതായാലും ഇവനെതിരെ ഇവൻ സങ്കടപ്പെടുത്തിയ ആളുകൾ പല കാരണങ്ങൾ കൊണ്ട്, സാമ്പത്തിക കാരണങ്ങൾ കൊണ്ട്, ഭയം കൊണ്ട്, സമയമില്ലാത്തത് കൊണ്ട് നിയമ നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങളതിന് തയ്യാറാകണം. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വിധത്തിലുള്ള നിയമ സഹായങ്ങളും സംരക്ഷണങ്ങളും ഞങ്ങൾ ഒരുക്കും. എൻ്റെ പേര് PV അൻവർ. നമ്മളെന്താ വിളിക്കുക? കടന്നൽ രാജ കൊത്തും. അപ്പം ഏതായാലും അങ്ങനെ തയ്യാറായിട്ട് ഓരോ ആര് വന്നാലും നമ്മൾ സംരക്ഷിക്കും. നിലവിൽ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളവരുടെ ശ്രദ്ധയ്ക്ക്, ഇവനെതിരെ നിയമ നടപടികൾ സ്വീകരിച്ച് യൂസഫ് അലി സാഹിബിൻ്റെ കാര്യം വിടാം, അത് നമുക്കൊന്നും താങ്ങുന്ന കാര്യമില്ല. 12 വക്കീൽമാരവിടെ പോയത്, ഇവന് ഇത്രയും മുതൽ ഉള്ളി വക്കീലിന് 100,000 രൂപ ഫീസും കൊടുത്ത് അവിടെ പോന്നു. ഞാനാരാ? ഞാൻ വക്കീലാണ്. എന്തിനാ വന്നേ? വാദിക്കാനാ വന്നേ. ഇപ്പം സമയമില്ല പറഞ്ഞു വിട്ടു. 12 വക്കീൽ റോത്തകിയുടെ ഒപ്പം 12 വക്കീലാണ് വന്നത്. അപ്പം അവരുടെ കാര്യം അവർ നോക്കിക്കോളും, സാധാരണക്കാരുടെ കാര്യം. ഒരു DYSP മറ്റുണ്ട്, അയാളേക്ക് ഒരു ഹിന്ദുവാണ് അയാൾ, അയാൾക്ക് ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് ഇവൻ. ഏതായാലും അപ്പം അവരൊന്നും അവർക്ക് നിയമ നടപടികൾ സ്വീകരിച്ചവരാണ് അവർ. ഇപ്പം പൃഥ്വിരാജ് സാറ് അതേ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പം MLA ശ്രീനിജൻ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മകൻ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം അവരൊന്നും സഹായിക്കേണ്ട ആവശ്യമില്ല, അവരെ കാര്യം അവർ നോക്കിക്കോളും. അങ്ങനെ അല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നിയമ നടപടിയിൽ ഇറങ്ങി തിരിക്കുകയും ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ അവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ പരാതികളുടെ നിലവിലെ വിവരങ്ങൾ ഞങ്ങളെ അറിയിക്കുക. PV അൻവർ സാഹിബ് ഒരു അതിനുവേണ്ടി ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനു സംഘം ഉണ്ടാക്കിയിട്ടുണ്ട്. കേസ് നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ ലഭ്യമാക്കണം. ഈ വിഷയത്തിൽ കൃത്യമായൊരു കോർഡിനേഷൻ ഉണ്ടാകും. ദിവസങ്ങളിൽ നമ്മൾ കോർഡിനേഷൻ വരും ദിവസങ്ങളിൽ നമ്മളിവിടെ നടത്തും. എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇപ്പം പിന്നെ വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ ഓൺലൈനിലൂടെ കോർഡിനേഷൻ നടത്തുള്ളൂ. അതിനുവേണ്ടി ഇനി മലബാറിലേക്കോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്കോ പോകേണ്ട ആവശ്യമില്ലല്ലോ. അതിനായി അഭിഭാഷകർ ഉൾപ്പെടുന്ന ഒരു ടീമിനെയും തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതിനായി ബന്ധപ്പെടാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് ഉടനെ തന്നെ പരസ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നതാണ്. നിയമപരമായി തന്നെ മുൻപോട്ട് പോകും.
അത്യാവശ്യം വേണ്ട വിവരങ്ങളൊക്കെ അടിയാധാരമടക്കം കൃത്യമായിട്ട് തന്നെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇവൻ്റെ എല്ലാം ഇവൻ്റെ അടി ഉള്ള ആധാരമൊക്കെയും പിടിച്ചിട്ടുണ്ട്, അത് നമ്മൾ കയറി പിടിച്ചിട്ടുണ്ട്. ഇന്നലെ ഒരു ഫോട്ടോ കണ്ടു, ഈ മറുകാടൻ അരപ്പാളിയുടെ പട്ടത്തുള്ള ബിൽഡിങ്ങിൻ്റെ താഴെ കാറിൻ്റെ അവിടെ വന്ന് ഇദ്ദേഹം നോക്കി ഫോട്ടോ എടുക്കുകയാണ്. വെറുതെ തമാശയ്ക്ക് ഫോട്ടോ എടുക്കില്ലല്ലോ. അപ്പോൾ അവിടെ നിന്ന് മിക്കവാറും അവിടെ നിന്ന് ഇറക്കുന്ന പറഞ്ഞിട്ട് ഇറങ്ങും, തെക്കോട്ട് ഇറക്കം, അവൻ്റെ അവസാനത്തെ ഇറക്കമായിരിക്കും അത് തെക്കോട്ട് ഇറക്കം. അതിന് സമയം ഇനി അധികം ഇല്ല, അനധിവിദൂര ഭാവിയിൽ അതും നടക്കുന്ന പറഞ്ഞിട്ടുള്ളത്. ഏതായാലും കൃത്യമായിട്ട് തന്നെ കയ്യിൽ കിട്ടി, ഒടുക്കം കണ്ടിട്ട് തന്നെ പിന്മാറുള്ളൂ. ഞാൻ പറയുന്നതാരാ, വീണ്ടും പറഞ്ഞോട്ടെ, പി ബി എൻ ബർ ആ പേര് പറയുമ്പോൾ സുഖം തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നത്. അതിൻ്റെ പേരിൽ എന്ത് വില നൽകേണ്ടി വന്നാലും പോട്ട് ചെയ്ത് വയ്ക്കും. ഇനി ഇങ്ങനെ ഒരുവൻ ഇവിടെ ഉണ്ടാവരുത്. ഇനി ഒരു നിരപരാധിയുടെ ജീവിതം വെച്ച് ഇവൻ ഈ കൃസംഗി തെമ്മാടി അവനൊരിക്കലും അവൻ്റെ ഭാര്യയും അവൻ്റെ ഫാമിലിയും ഇനിയൊരാളുടെ ജീവിതം വെച്ച് അവരമാനമാടരുത്. ധൈര്യമായിട്ട് ഇരകളായിട്ടുള്ള ആളുകൾ മുന്നോട്ട് വരിക. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ നിങ്ങളുടെ ഒപ്പമുണ്ട്. പറയുന്നൊരു സാധാരണക്കാരനല്ല കാട്ടുകടന്നൽ പി വി അൻവർ. നന്മയുള്ളൊരു സമൂഹം ഒറ്റക്കെട്ടായി നിങ്ങൾക്കൊപ്പമുണ്ട്. ഭാരതീയരുടെ ഭാരതം തീർക്കാൻ, ഭാരതീയരുടെ ഭാരതം തീർക്കാൻ നിങ്ങളിൽ വിശ്വാസമുണ്ട്. നിങ്ങൾ ക്രിസ്ത്യാനിയാണ്, നിങ്ങളിൽ വിശ്വാസമുണ്ട്. നിങ്ങൾ മുസ്ലിമാണ്, നിങ്ങളിൽ വിശ്വാസമുണ്ട്. നിങ്ങൾ ഹിന്ദുവാണ്, നിങ്ങൾക്കെല്ലാവർക്കും വിശ്വാസമുണ്ട്. ഭാരതീയർ എന്ന തലത്തിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ ഭാരതവാസികളാണ്, ഭാരതീയരാണെന്നുള്ള വിശ്വാസം അത് അതിൻ്റെ മേലെയുണ്ട്. ആ ഒരു രീതിയിലുള്ള നന്മയുള്ള സമൂഹം ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പൂവാടിയിൽ അനേകം പൂക്കളെ പോലെ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സമൂഹമായിരുന്നു നമ്മൾക്കുണ്ടായിരുന്നത്. ആ സമൂഹത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടതുണ്ട്. ഞങ്ങൾ നിങ്ങളെ ചേർത്ത് നിർത്തും. കൊച്ചു കുട്ടികളെ, ഇള്ളക്കുട്ടികളെ അമ്മമാർ മാറോട് ചേർത്ത് നിർത്തുന്ന പോലെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ സങ്കടം വന്നിട്ടുള്ള സങ്കടപ്പെട്ട് ഇവനാൽ, ഈ മഞ്ഞപ്പത്രക്കാരനാൽ, ഈ കൃസംഗി തെമ്മാടിയാൽ ആരെങ്കിലും ദുരിതം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പി ബി അൻവറാണ് പറയുന്നത്, മാറോട് ചേർത്ത് നിർത്തും, മാറോട് ചേർത്ത് നിർത്തും. അപ്പം ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ ആരോട് അറിയിക്കണം എന്നിത്യാദി കാര്യങ്ങളുടെ ഡീറ്റെയിൽ അദ്ദേഹം താമസിയത് അദ്ദേഹം അതിനൊരു കോർഡിനേഷൻ രൂപീകരിച്ച് അതിന് വക്കീലന്മാരുടെ ഒരു സംഘത്തെ രൂപീകരിച്ച് അതിൻ്റെ ഡീറ്റെയിൽസും മറ്റുള്ള കാര്യങ്ങളും ഒട്ടും താമസിയാതെ എൻ്റെ ഫോൺ നമ്പറും എവിടെ കോൺടാക്ട് ചെയ്യണം എങ്ങനെ കോൺടാക്ട് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് മുഴുവൻ ഉടനെ തന്നെ അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തുന്നതാണെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ മഹാഭാരതത്തിലൊരു സംഭവമുണ്ട്. ശകുനി മഹാഭാരതത്തിലെത്തിയത് കൗരവരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, പാണ്ഡവരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഭാരതത്തെ തകർക്കാൻ. ച്യുതം ചലയതാമസ്മി എന്ന് പറഞ്ഞിട്ട് കള്ളന്മാരുടെ കള്ളനാണ് ഞാൻ, ആരെ പറഞ്ഞല്ലോ കള്ളകൃഷ്ണൻ. ഈ ലോകത്തിൽ ഒരാളെ അങ്ങനെ വിളിക്കില്ല. പരമശിവനെ കള്ളശിവൻ എന്ന് വിളിക്കാറുണ്ടോ? കള്ളവിഷ്ണു എന്ന് വിളിക്കാറുണ്ടോ? കള്ള ഹനുമാൻ എന്ന് വിളിക്കാറുണ്ടോ? പക്ഷേ ഇദ്ദേഹത്തെ പറയാൻ വിളിക്കാൻ പറ്റുള്ളൂ. നവനീത ചോരൻ, ചോരനാരായണൻ, വിടനാരായണൻ, ഷടനാരായണൻ, കലഹമുണ്ടാക്കുന്നവൻ, ചോരനാരായണൻ, വിടനായിട്ടുള്ള നാരായണൻ. കൃഷ്ണൻ തന്നെ പറയുന്നത് ച്യുതം ചലയതാമസ്മി, അതായത് ഒരു തരം കളിയാണത്, പകിടകളിയാണ്. അതിലും രാജാവ് ഞാൻ തന്നെയാണ്. അവനവൻ്റെ അച്ഛൻ്റെ തുടയെല്ലാം കൊണ്ടുവന്ന് ഉരുട്ടി കളിച്ചിട്ട് ഇവിടെ മഹാഭാരതത്തെ നശിപ്പിക്കാൻ, ആദ്യം കൗരവന്മാരെ പിന്നെ ആദ്യം പാണ്ഡവന്മാരെ പിന്നെ കൗരവന്മാരെ. പക്ഷേ എല്ലാത്തിനും മേലെ ഒരുവനുണ്ട്, അതവൻ മനസ്സിലാക്കിയില്ല. അവൻ കളിച്ചു, അതിൻ്റെ മേലെ ഭഗവാൻ കളിച്ചു. അവിടെ ഒടുങ്ങിയവൻ ശകുനി ഒടുങ്ങി. അതുപോലെ തന്നെ ഇസ്ലാം ലോകത്തെ, ലോകത്തിലുള്ള സകല ഇസ്ലാമിനെയും ഇവൻ അവൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലിരുന്ന് ജിഹാദി വിളി തുപ്പൽ ആള് രോഗം പടർത്തുന്ന ആളുകൾ ഏതെല്ലാം രീതിയിൽ അവരെ അപകടിക്കാമോ, അവരുടെ അമ്മ പെങ്ങന്മാരെ സങ്കടപ്പെടുത്താമോ, അവരുടെ കാരണവന്മാരെ സങ്കടപ്പെടുത്താമോ, അവരുടെ ആചാര ഉപചാര അനുഷ്ഠാനങ്ങളെ മുഴുവൻ അപകീർത്തിപ്പെടുത്താമോ, അത് മുഴുവൻ ചെയ്തു. തന്ത്രമായിരുന്നു, വലിയ തന്ത്രം. അവൻ്റെ പുറകിൽ ആൾക്കാരുണ്ട്, കൃസംഗികളുണ്ട്, വിഴുപ്പുകളുണ്ട്, ഡാഗിനിയമ്മമാരുണ്ട്. ഇപ്പം എല്ലാം തലബുദ്ധിച്ച് വരുന്നുണ്ട് ഓരോന്നോരോന്നോരോന്നൊന്ന്. ഇപ്പോൾ വിഷമമുണ്ടായി, വീഴുമെന്ന് വിചാരിച്ചാൽ വീണപ്പോൾ എല്ലാം തലബുദ്ധിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ യൂസഫ് അലി ചെയ്തത് തെറ്റ്, ഡോവല് ചെയ്തത് തെറ്റ്, പൃഥ്വിരാജ് ചെയ്ത് തെറ്റ്. ഇവൻ വലിയൊരു പത്രപ്രവർത്തകനാണത്രേ. എന്തായാലും ഇവൻ ഒരു കാര്യം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഇവനെ ദ്രോഹിക്കുന്ന സമയത്ത് ഒരുവൻ അത് കാണുന്നുണ്ടായിരുന്നു. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു ഭഗവാൻ എന്ന് പറയുന്നു, ഇസ്ലാം അള്ളാഹു എന്ന് പറയുന്നു. ഇവൻ തന്ത്രം പ്രയോഗിച്ചു,
ഇസ്ലാമിനെ നാറ്റിക്കാൻ, അപഹസിക്കാൻ, അപരാധികളാക്കി മാറ്റാൻ തന്ത്രം പ്രയോഗിച്ചു. പിന്നാലെ വന്നു വലിയൊരു തന്ത്രം. അള്ളാഹു വലിയ തന്ത്രജ്ഞനാണ്. ഇനി അവന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയില്ല, എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയില്ല എന്നാണ് അവൻ്റെ ശ്വാസം നിലയ്ക്കുക എന്ന് നോക്കിയാൽ മതി. നമസ്കാരം.